സങ്കല്പനങ്ങളുടെ അടിസ്ഥാനശീല മനസ്സിലാകാതെ പോകുന്നു എന്നതാണ്. അതാണ് ശ്രീ ഞാൻ തിരിച്ചെത്താം, ശ്രീ ബാസുരേന്ദ്ര ബാബു ഞാൻ തിരിച്ചെത്താം. ഈ ശ്രീ ഷൈബു മഠത്തിൽ, ഷൈബു മഠത്തിൽ അതായത് ഈ ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഉണ്മയെ, അതിൻ്റെ രാഷ്ട്രീയ സത്തയെ എത്ര കണ്ട് അംഗീകരിക്കുന്നു, അത് കോൺസ്റ്റിറ്റ്യൂഷണലായി തന്നെ നൽകപ്പെട്ട അധികാരത്തെ എത്ര കണ്ട് അനുവദിക്കുന്നു, അല്ലെങ്കിൽ അനുവാദം പോലും വേണമോ, ഈ അർത്ഥത്തിലൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അവകാശത്തെ ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ 100 കോടിയുടെ അഴിമതി മദ്യനയത്തിൻ്റെ പേരിൽ നടത്തിയ ഒരു ഉപമുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്ന സംസ്ഥാനം, അത്തരം കാര്യങ്ങളെ മറച്ചു പിടിക്കാനായി കേന്ദ്ര സർക്കാരുമായി ഒരു ഫൈറ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഒന്ന്, രണ്ട്, ഒരു ദേശീയ ഫിഗറായി കെജ്രിവാളിന് വളർന്നു വരേണ്ടതുണ്ട്. ഇതിനൊക്കെയുള്ള കാരണങ്ങൾക്ക് ഒരു ശത്രു വേണം, അതിനെ മോഡിയെ സ്ഥാപിക്കണം. അതാണ് ഇവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും പ്രതിപക്ഷ ഐക്യത്തോടൊപ്പം ചേർന്ന് നിന്ന് ആം ആദ്മി പാർട്ടി ഏറ്റവും ഒടുവിലത്തെ മത്സരങ്ങളിൽ പോലും മത്സരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ വളർത്താനുള്ള വേദിയാക്കി ഇതൊക്കെ മാറ്റുകയാണ്. ഇതാണ് രഞ്ജിത് ചന്ദ്രൻ പറഞ്ഞതിൻ്റെ മറുമൊഴി. ഇത് ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണമാണ്, അല്ലെങ്കിൽ പലവരും ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. അപ്പോൾ ഒരു അഴിമതിയിൽ ജയിലിൽ കിടക്കുന്ന ഉപമുഖ്യമന്ത്രി, അതുള്ള ആ പാർട്ടി എങ്ങനെയാണ് മോദിക്കെതിരായി ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോകുന്നത് എന്നൊരു അഴിമതി ആരോപണം കൂടി ഉണ്ട്. അതിന് മറുപടി പറയാം ആം ആദ്മി പാർട്ടി. നോക്കൂ അജംഷാദ്, ആം ആദ്മി പാർട്ടി ബി ജെ പിയുമായുള്ള ഒരു സംഘർഷം ആരംഭിക്കുന്നത് 2014 ലോക്സഭ ഇലക്ഷനിലാണ്. അതിനു മുമ്പ് 2013 നേരത്തെ അഡ്വക്കേറ്റ് ശ്രീ രഞ്ജിത്ത് പറഞ്ഞത് ആം ആദ്മി പാർട്ടിയായിരുന്നു 2013 ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ല, ബി ജെ പി ആയിരുന്നു ഡൽഹിയിൽ അന്ന് 2013 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. ആം ആദ്മി പാർട്ടി 2nd സ്ഥാനത്തായിരുന്നു, പക്ഷേ കോൺഗ്രസിൻ്റെ പിന്തുണയെ ആം ആദ്മി പാർട്ടിക്ക് ഭരിക്കാൻ സാധിച്ചു. അപ്പോൾ ബി ജെ പി ഭരണത്തിൽ ഡൽഹിയിൽ ഭരണത്തിൽ വരുന്നത് തടയുകയാണ്. കാരണം ദീർഘകാലമായി ഡൽഹി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നത് ബി ജെ പി ആണ്. അതിനുശേഷം കോൺഗ്രസിൻ്റെ ഊഴത്തിന് ശേഷം ബി ജെ പിക്ക് ഊഴം വരാൻ സാധ്യതയുള്ള 2013 ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് വരികയാണ് ചെയ്തത്. ഇനി ബി ജെ പിക്ക് അവർക്ക് സാധ്യതയില്ല. അപ്പം അതുപോലെ നമ്മൾ എം സി ഡി ഇലക്ഷൻ, അതായത് ഡൽഹി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അത് കണ്ടു. ദീർഘകാലമായ ബി ജെ പിയുടെ ഭരണം അവിടെ അവസാനിപ്പിച്ചു. 2014 ഞങ്ങൾ പിന്നെ 2014 ഞങ്ങൾ മോഡിക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ വാരണാസിയിൽ മത്സരിച്ചു വിജയിച്ചില്ല എങ്കിലും, അപ്പോൾ അന്നേരം മുതൽ അന്ന് മുതൽ ബി ജെ പിക്കെതിരായി ആം ആദ്മി പാർട്ടി പോരാട്ടം തുടങ്ങിയത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് അല്ലേ. ഒരുപക്ഷെ കെജ്രിവാൾ വലിയ ഭീഷണി ഉയർത്തിയിരുന്നതാണ് അല്ലേ ഷൈബു മഠത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതെ അതെ, അന്ന് ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ അത് ഒരുപാട് കള്ളവോട്ടുകൾ, 1.5 ലക്ഷത്തിലധികം കള്ളവോട്ടുകൾ ഉണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. പിന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് അത് വീണിട്ടുണ്ടാവാൻ സാധ്യത. അപ്പോൾ പല ഘടകങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് അപ്പോൾ ആം ആദ്മി പാർട്ടി ബി ജെ പിയുമായിട്ടുള്ളത് പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അത് ആം ആദ്മി പാർട്ടിയുടെ ആ തുടക്കം മുതൽ ആരംഭിച്ചതാണ്. രണ്ടാമത്തെ കാര്യം, എപ്പോഴാണ് മനീഷ് സിസോദിയ്ക്കെതിരെ കേസ് വരുന്നത്? മനീഷ് സിസോദിയ്ക്കെതിരായി കേസ് വരുന്നത് ഞങ്ങൾ ഗുജറാത്തിൽ ബി ജെ പിയുടെ ഇന്ത്യ പരീക്ഷണം ആരംഭിച്ചത് ഗുജറാത്തിലാണ്. ആ ഗുജറാത്തിൽ ബി ജെ പിയെ നേരിടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോയി കഴിഞ്ഞപ്പോഴാണ് മനീഷ് സിസോദിയ്ക്കെതിരായി കേസ് വരുന്നത്. അപ്പോൾ കേസ് നേരത്തെ ഇൻക്വയറി ആരംഭിച്ചു എന്ന് പറയാം. പക്ഷേ മനീഷ് സിസോദിയയുടെ പേര് കുറ്റപത്രത്തിൽ വരികയും പിന്നീട് അറസ്റ്റിലേക്ക് നീളുകയും ചെയ്തു. അപ്പം ആം ആദ്മി പാർട്ടിയുമായി ഒത്തുതീർപ്പില്ലാത്താൻ ആം ആദ്മി പാർട്ടി ബി ജെ പിയുടെ പ്രദേശങ്ങളെ ഈ കടന്ന് കയറരുത്, ഡൽഹിയിൽ ഒതുങ്ങണം എന്നാണ് ബി ജെ പി ആഗ്രഹിച്ചത്. ആ ഞങ്ങൾ ആ പരിധി കടന്ന് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കയറുകയും ബി ജെ പിക്ക് ഒരു ഭീഷണിയായി മാറുകയും ചെയ്തപ്പോഴാണ് പിന്നെ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തത്. ഇനി അടുത്ത കാര്യം, മൂന്നാമത്തെ പോയിന്റ്, മനീഷ് സിസോദിയ ഒരു കേസിൽ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയതല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. മനീഷ് സിസോദിയ അന്വേഷണ ഘട്ടത്തിലാണ്. സാധാരണ നമുക്കറിയാം ഈ ഡിവൈ ചന്ദ്രചൂഡിന്റെ തന്നെ ഇതിനു മുമ്പുള്ള വിധി, നമുക്ക് കാപ്പന്റെ വിധിക്ക് മുമ്പേ വന്നൊരു ഡിസിഷനാണ്, ബെയിലാണ് റൂള്, ബെയിലാണ് റൂൾ, അതായത് ജാമ്യമാണ് റൂള്, പിന്നെ ജയിലിലിടുന്നത് എക്സെപ്ഷനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മനീഷ് സിസോദിയെ പോലെ അല്ലെങ്കിൽ സത്യേന്ദ്ര ജെയിനെ പോലെയുള്ള ഒരാളെ പിടിച്ച് ജയിലിലിടേണ്ട ആവശ്യം എന്താവുള്ളേ? കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമാണ് എന്നുള്ള കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്നൊരു പോയിന്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല, അഡ്വക്കേറ്റ് രഞ്ജിത്തിന് അറിയാവുന്ന കാര്യം. അപ്പോൾ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ, കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, ഇത്രയും മാസം കഴിഞ്ഞു, കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ കഴിഞ്ഞു. പക്ഷേ ഇന്നും ജയിലിലിടുന്നത് ഏത് നിയമത്തിലെ ഏത് തത്വത്തിനനുസരിച്ചാണ് എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും ഈ ബെയിൽ ആപ്ലിക്കേഷൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞാണ് സുപ്രീം കോടതിയിലേക്ക് എത്തുള്ളൂ. സുപ്രീം കോടതിയിലെ നമുക്ക് ഇതിന് പ്രതീക്ഷയുള്ളൂ, തീർച്ചയായും ബെയിൽ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷേ ഡൽഹി ഹൈക്കോടതി എന്താ പറഞ്ഞേ?
മനീഷ് സിസോദിയക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു കിക്ക് ബാക്ക് കിട്ടി എന്ന് തെളിയിക്കുന്ന ഒരു എവിഡൻസും ഒരു ട്രയൽ ഓഫ് എവിഡൻസും ഇല്ല. അപ്പം അതില്ലാതെ ഈ കേസ് ഈ വീണ്ടും റിമാൻഡിൽ തുടരാൻ സാധിക്കില്ല എന്ന് വാക്കാൽ നിരീക്ഷണം നടത്തിയില്ലേ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ ഉണ്ടായില്ലേ? ഇനി ഇതിന്റെ ഡിസിഷൻ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം മനീഷ് സിസോദിയെ കണക്ട് ചെയ്യുന്ന ഇതിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എവിഡൻസും കോടതിക്ക് മുമ്പിലില്ല. ജനങ്ങളെയും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെയും അല്ലെങ്കിൽ